Hi guys, hello group of the video. So, in this video, we discuss our smartphone feature. Our lock screen automatic wallpaper change feature. That is why our smartphone enable GM. Features and carrying lock in there. I think another video number discuss the ambo, auto summing like than a video like a video step running a like, see a market. Each channel videos of Christopher to the running channel would subscribe. Yabo, video like a അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇണ്ടുള്ള ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ലോക്ക് സ്ക്രീനിലെ വാൾപേപ്പർ ഓട്ടോമാറ്റിക് ചേഞ്ച് ആണ് എന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ സ്ക്രീൻ റെക്കോർഡിംഗ് കൊടുക്കാം അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഈ ഓട്ടോമാറ്റിക് വാൾപേപ്പർ ചേഞ്ച് ആവണേന്ന് അപ്പോൾ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എങ്ങനെയാണ് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സിലേക്ക് കടക്കുക സെറ്റിംഗ്സിൽ കടന്നതിന് ശേഷം നിങ്ങൾ അതിനുള്ള ലോക്ക് സ്ക്രീൻ എന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും ലോക്ക് സ്ക്രീൻ എടുക്കുക ലോക്ക് സ്ക്രീനിന്റെ ഉള്ളിൽ നിങ്ങൾ ഗ്ലാൻസ് ഫോർ എംഐ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അത് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾ ടേൺ ഓൺ ആയിരിക്കും ടേൺ ഓഫ് ആയിരിക്കും എടുക്കേണ്ടായിരിക്കും അത് നിങ്ങൾ ടേൺ ഓൺ ചെയ്യുക ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഞ്ച് ഓപ്ഷൻസ് ആറ് ഓപ്ഷൻസ് കാണാൻ സാധിക്കും അതിനുള്ള ഫസ്റ്റ് ഒരു ഓപ്ഷൻ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടായിരിക്കും ഗ്ലാൻസ് ഫോർ കാറ്റഗറി ആയിരിക്കും ആ കാറ്റഗറീസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുറേ ഫോട്ടോസ് കാണാൻ സാധിക്കും ഒരു അതിൻ്റെ ഉള്ളിൽ ഫോളോ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണുന്ന ഫോട്ടോസുകൾ ആ ഒരു ബണ്ടിലായിരിക്കും ഒരു ഫോട്ടോന്റെ ആ ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോക്ക് സ്ക്രീനിൽ ചേഞ്ച് ആകാൻ പോകുന്നത് ഈ കാണുന്ന ഫോട്ടോസ് ആയിരിക്കും പിന്നെ അതിന്റെ തൊട്ടടിയിലേക്ക് നിങ്ങൾ പുറത്തേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് ഗാലറി എന്ന ഓപ്ഷൻസ് ഉണ്ട് ഗാലറിയിലെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വാൾപേപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഗാലറി ഫോട്ടോസ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതിന്റെ തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഫോട്ടോസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് നാല് ഫോട്ടോസോ രണ്ട് ഫോട്ടോസോ മൂന്ന് ഫോട്ടോസോ അത് നിങ്ങൾക്ക് ഏത് ഫോട്ടോസോ വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ സാധിക്കും അതിന്റെ തൊട്ടടിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അഡ്വാൻസ് എന്നൊരു ഫീച്ചർ ഉണ്ടായിരിക്കും ഈ അഡ്വാൻസ് വന്നിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഈ രണ്ട് ഓപ്ഷൻസും ഇനേബിൾ ചെയ്തിടാം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ പിന്നെ കുറെ പേർക്ക് ഈ ഈ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ ഫോൺ വാങ്ങുന്ന സമയത്ത് ഈ ഗ്ലാൻസ് എന്നൊരു ഓപ്ഷൻ ഇനേബിൾ ആയിട്ടായിരിക്കും എടുക്കേണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ ഓട്ടോമാറ്റിക് ഓഫ് ചേഞ്ച് ആകുന്ന ഫീച്ചർ വേണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടേൺ ഓഫ് ചെയ്തിടാം പിന്നെ കുറെ പേര് പറയുന്ന വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ എന്താ പറയാ നിങ്ങൾ ഈ ഫീച്ചർ ഇനേബിൾ ചെയ്തതിന് ശേഷം ഗ്ലാൻസ് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോസ് ചേഞ്ച് ആകുന്നില്ല എന്ന് പറയുന്ന കുറെ പേരുണ്ട് അപ്പൊ അതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സിൽ പോവുക സെറ്റിംഗ്സ് എന്നുണ്ടെങ്കിൽ എന്താ ലോഞ്ചർ സെറ്റിംഗ്സിൽ പോവുക അതിനുശേഷം നിങ്ങളുടെ മൈ പേജിൽ പോയതിന് ശേഷം മൈ പേജിന്റെ ഉള്ളിൽ നിങ്ങളേക്ക് എടുക്കുന്നുള്ള തീം ഏതാന്ന് നോക്കാം തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഈ ഫീച്ചർ എന്താ ഓട്ടോമാറ്റിക് ആയിട്ട് വാൾപേപ്പർ ചേഞ്ച് ആകുന്ന ഫീച്ചർ വർക്കാകണമെങ്കിൽ രണ്ട് തീമിൽ മാത്രമാണ് വർക്കാവുള്ളൂ ഒന്ന് നിങ്ങളുടെ ഫോൺ വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് തീമുകളുണ്ട് ഒന്ന് ക്ലാസിക് എന്ന് പറഞ്ഞ തീം പിന്നെ ലിമിറ്റ്ലെസ് എന്നൊരു തീമും അപ്പൊ ഈ രണ്ട് തീമുകളിലും മാത്രമാണ് വർക്കുള്ളത് നിങ്ങൾ ഏതെങ്കിലും വേറെ പോയിട്ട് മീൻസ് നിങ്ങൾ നിങ്ങളുടെ തീം സ്റ്റോറിൽ പോയിട്ട് വേറെ തീമുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തീമിന്റെ ഉള്ളിൽ ഈ ഫീച്ചർ വർക്കാവില്ല ഓൺലി ഇൻബിൽഡ് ആയിട്ടുള്ള ഏതാണ് തീം കെടുക്കുന്നത് ഫോൺ വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ രണ്ട് തീമുകളിലും മാത്രമാണ് വർക്കാവുള്ളത് അതാണ് മെയിൻ ആയിട്ട് പ്രശ്നം കുറെ പേര് പറയുന്നത് ഞങ്ങൾക്ക് ഇത് ഇനേബിൾ ചെയ്തിട്ടും ഞങ്ങളുടെ വാൾപേപ്പർ ചേഞ്ച് ആവുന്നില്ല എന്ന് പറഞ്ഞൊരു കുറെ പേര് ഇഷ്യൂസ് പറയാറുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം അപ്പൊ നിങ്ങൾക്ക് ഇനേബിൾ ചെയ്താൽ മാത്രമാണ് വർക്കാവുള്ളൂ പിന്നെ ഈ ഫീച്ചർ വേണ്ടാത്ത ആൾക്കാർക്ക് ജസ്റ്റ് ഫോർ സിമ്പിൾ ആണ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്ലാൻസിൽ പോവുക ഗ്ലാൻസിൽ പോയതിനു ശേഷം ടേൺ ഓൺ ആണ് എടുക്കണമെങ്കിൽ ജസ്റ്റ് ടേൺ ഓഫ് ആക്കിയിട്ട് ടേൺ ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് വാൾപേപ്പർ ചേഞ്ച് ആവില്ല നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് അത് ടേൺ ഓൺ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾ വേറെ തീമുകളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ തീമുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ വർക്കാവില്ല ഞാനെപ്പോഴും പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ ഇൻബിൽഡ് ആയിട്ടുള്ള തീമുകൾ യൂസ് ചെയ്യുന്നതാണ് ഇത്രയും കൂടി ഫോണിന്റെ പെർഫോമൻസിനായിട്ട് ഏറ്റവും നല്ലത് പിന്നെ ഇതിന്റെ ഡാറ്റ കൺസ്യൂം ചെയ്യുമെന്ന് കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട് ഡാറ്റ കൺസ്യൂം ചെയ്യുന്നത് എവിടെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കാറ്റഗറിയിൽ പോയിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കില്ല ഫോട്ടോ സെലക്ട് ചെയ്യില്ല അതിൽ നിങ്ങൾക്ക് ഡാറ്റ കൺസ്യൂം ചെയ്യും അല്ലാതെ നിങ്ങൾ ഗാലറിയിൽ പോയിട്ട് നിങ്ങൾ വാൾപേപ്പർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡാറ്റ കൺസ്യൂം ആവില്ല പെട്ടെന്ന് നിങ്ങളുടെ ബാറ്ററിയുടെ ചെറിയൊരു പെർസെന്റേജ് ഇത് എടുക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാറ്ററി ചെറുതായിട്ട് ലോസ് ഉണ്ടായിരിക്കും വലിയൊരു എമൗണ്ട് അല്ല നമ്മൾ ലൈവ് വാൾപേപ്പർ ഒന്നല്ല യൂസ് ചെയ്യുന്നത് മൂവബിൾ ആയിട്ടുള്ള വാൾപേപ്പർ ആയതുകൊണ്ട് നിങ്ങൾക്ക് അത്രത്തോളം ബാറ്ററി ഒന്നും കൺസ്യൂം ആവില്ല എന്നാലും ഒരു ചെറിയ രീതിയിലുള്ള ബാറ്ററി കൺസ്യൂം ആവാനുള്ള ചാൻസ് ഉണ്ട് ഇത് വാൾപേപ്പർ ചേഞ്ച് ചെയ്യണമല്ലോ അതിന്റെ ഒരു ബാറ്ററി എന്തായാലും കൺസ്യൂം ആവും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതോടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു കുറെ പേരെന്നോട് ഇതിനെ ബേസ് ചെയ്ത് ഡൗട്ടുകൾ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണം അപ്പൊ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിശ്വസിച്ചുകൊണ്ട് ഒരു 500 ലൈക്സിന്റെ സപ്പോർട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യും
സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.